വേദന കുറവുണ്ടോ? സാരല്ല. ഉച്ചനേരത്ത് ചോര നിൽക്കണ്ടായപ്പോ ഞാൻ പരിഭ്രമിച്ചു. സാരല്ല നന്ദട്ടാ. എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. ആ ഫ്രണ്ട് ലൈൻകാർക്ക് ഒരു ആർട്ടിക്കിൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർ ഇരിക്കപ്പുറത്ത് തരണില്ല. എന്താ നന്ദട്ടാ? ആ പരമന വെള്ളച്ചി എന്നും മുഴക്കാം അവിടെ. ഒന്നുമില്ല. നന്ദട്ടാ, അമ്മുവിന് കുട്ടിക്കാലം മുതലേ ഉണ്ടോ ഈ അസുഖം? കുറച്ചായി. നോർമൽ അല്ലെന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നോർമൽസി കുഴപ്പമൊന്നുമില്ല. ആര് പറഞ്ഞു നോർമൽ അല്ലെന്ന്? അച്ഛനും വേണുവിനും അറിയോ ഇക്കാര്യം? അവരൊന്നും പറഞ്ഞില്ല എന്നോട്. പറയാൻ മാത്രമൊന്നുമില്ല, മരുന്ന് കഴിക്കുന്നുണ്ട്. 4 കൊല്ലം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചാൽ മാറുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കുറെ കാലമായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇന്നെന്തോ ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും. മരുന്നിന് 2 മാസം കൂടെ കഴിച്ചാൽ മതി. വേണുവിനോടും അച്ഛനോടും പറയാതിരുന്നത് ശരിയായില്ല. മനഃപൂർവ്വമല്ല, ഒക്കെ മാറിയല്ലെന്ന് വിചാരിച്ചു. അതിനുള്ള സന്ദർഭം ഉണ്ടായില്ല. നീ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? നേരത്തെ പറയായിരുന്നു, പറയേണ്ടതായിരുന്നു. എന്റെ തെറ്റ് അല്ലേ? അതുകൊണ്ട് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? സുഖമില്ലാത്ത കുട്ടിയെ തലയിൽ കെട്ടിവെച്ചു എന്ന് പറഞ്ഞ ആരൊന്നും ആരുടെയും തല കെട്ടിവെച്ചിട്ടില്ല, വെക്കണമില്ല. ഗൗരി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മുവിന് വേണ്ടേ ഞാൻ ഇതുവരെ ജീവിച്ചത്, ഇനി ജീവിക്കണതും. അപ്പൊ വേണു എന്തെങ്കിലും മുടക്കം പറഞ്ഞാൽ? വേണു മുടക്കം പറയാണ്ട് നോക്കേണ്ടത് നമ്മുടെ ചുമതലയാ. നോക്ക്, ഇത് അത്ര വലിയ മഹാരോഗമൊന്നുമല്ല. കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിലോ അവൻ അവളെ ഉപേക്ഷിക്കോ? ഇത് അങ്ങനെയല്ലോ, നേരത്തെ ഒന്നും പറയാറില്ല എന്ന് ചോദിക്കില്ലേ അവൻ? പറയാം, സാവധാനത്തിൽ പറയാം. നേരത്തെ പറയായിരുന്നു വേണ്ടിയിരുന്നു. ഞങ്ങൾ നിങ്ങളെ ചതിച്ചു, അതല്ലേ പറഞ്ഞു വരുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ. നേരിട്ട് പറഞ്ഞില്ല, പക്ഷേ പറഞ്ഞില്ല സൂചന ഉണ്ട്. എന്തായാലും വേണു അമ്മും തമ്മിലുള്ള വിവാഹം നടക്കണം. ഇതറിയുമ്പോ അത് നടന്നില്ലെങ്കിലോ? എന്താ, അമ്മുന്റെ കല്യാണം മുടക്കാനാണോ ഭാവം? ഞാനൊന്നും മുടക്കണില്ല നന്ദേട്ടാ, പക്ഷെ അറിഞ്ഞ സ്ഥിതിക്ക് അവനോടൊന്നും പറയണ്ടേ? ഇനിയിപ്പോ ഇത് കൊട്ടി കൊടിച്ച് വഷളാക്കണ്ട. പറയാതിരുന്നാല ചെലപ്പോ വഷളാവുക. എന്നാ ചെന്ന് പറയുന്ന എന്റെ പുന്നാര അനിയനോട്, എന്നിട്ട് അവൻ ഇതിന്ന് ഒഴിയട്ടെ. എന്റെ പെങ്ങളെ മുടക്കാത്തിരക്കായിട്ട് കാലാകാലം ഇവിടെ കഴിഞ്ഞോട്ടെ. പിന്നെ എനിക്കുന്ന ഒരു ജീവിതം ഇത്രയും കാലം ഒറ്റയ്ക്ക് കഴിഞ്ഞതല്ലേ? ഒച്ചിടണ്ട, അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ല. കൽപ്പിക്കണ്ട എന്നോട്, പറയേ, പറയാതിരിക്കേ. എന്ത് വേണച്ചു, നിനക്ക് വരുന്ന പോലെ വരട്ടെ. വേണു ഈ കല്യാണത്തിന് സമ്മതിച്ചില്ല എന്ന് വെച്ചാൽ നന്ദേട്ട, മധു ഇത് കഴിയണതിന് മുമ്പ് പിരിയാനാണോ നമുക്ക് യോഗം? കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇതിലെ വന്നതല്ല, പക്ഷേ കേട്ടപ്പോ കേൾക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. എന്താ തനിക്ക് പറ്റിയതെന്താ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അന്ന് ഞാൻ ആവുന്നത്ര കയ്യും കാലും പിടിച്ച് പറഞ്ഞത് അവരോടെല്ലാം തുറന്നു പറയണമെന്ന്. അപ്പൊ നിങ്ങൾ എല്ലാം ചേർന്ന് മുടക്കി. ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഉണ്ടാവും, പക്ഷെ അതെന്താണെന്ന് എനിക്കറിയേണ്ടത്. ഞാൻ ആരെയാ വെറുക്കണ്ടേ? ഞാൻ കെട്ടിയ താലിയെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോന്ന ഗൗരിയോ? അതോ ജനിച്ചപ്പോൾ എന്നെ മാത്രം കണ്ടുപെടുന്ന എന്റെ പെങ്ങളെയോ? പറ, ഞാൻ ആരെയാ ഉപേക്ഷിക്കണ്ടേ? സമാധാനപ്പെടുക. എന്താ, ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും. കാണിച്ചു തരും, തരട്ടെ. ഗന്ധർവന്മാരെ, നന്ദസാറിന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ കാലത്താത്ര ഈ ഗന്ധർവനെയോട് കുടിയിരുത്തിയത്. താവളക്കാട്ടിലൊരു യക്ഷിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ. അവക്ക് ഇദ്ദേഹത്തോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല. ആങ്ങളമാരോടായിരുന്നു സ്നേഹം. ഒരാൾക്ക് ഒരാളെ എത്രയാ സ്നേഹിക്കാൻ കഴിയാന്നുള്ളതിന് ഒരു കണക്കും ഇല്ല. ഭാര്യയെ ഉപേക്ഷിച്ച ഗന്ധർവൻ തറവാട്ടൊരു സ്ത്രീയുടെ ദേഹത്ത് കയറിക്കൂടി. പരിസരം വിട്ട് എവിടെയും പോവില്ല എന്ന് പറഞ്ഞു. വാദം ഒഴിപ്പിച്ച് ഇവിടെ കുടിയിരുത്തി. എപ്പോഴും ദുഃഖത്തിലാ ഗന്ധർവൻ. ഭാര്യ ഉപേക്ഷിച്ചതിന് ദുഃഖം. കേമായിരുന്നില്ലേ വെള്ളച്ചി ഇന്നലെ? പുതിയ എല്ല് വല്ലതും പൊട്ടിയോ? അമ്മക്കുട്ടിയൻ എന്ത് പറഞ്ഞാലും കൊഴപ്പാ അല്ലേ ഗൗരിക്കുട്ടി? പരമന്റെ 2 തല്ല് എന്നും കൊണ്ടില്ലെങ്കിലേ ഒരു സുഖമില്ല. മുറിവ് ഉണക്കം വെച്ച ഗൗരിയടുത്തമ്മേ? അതൊക്കെ എപ്പോഴേ പോയി. ഗൗരിയടുത്തമ്മ ഇന്ന് നിങ്ങളുടെ അവിടേക്ക് വിരുന്നിന് പോവല്ലേ? എന്താ ഒരു മൂഡ് ഓഫ്? ഇവിടുന്ന് വിട്ടുപോകാനുള്ള വിഷമോ? ഇവിടെ അത്രയ്ക്ക് ഇഷ്ടായോ? കൈ പൊട്ടുന്ന വെള്ളച്ചു വിചാരിച്ചത്, പൊട്ടിയത് നെറ്റി. പാവം, പിന്നെ എനിക്ക് സങ്കടായിട്ടോ.
എന്താ രാഹുലത്തിന് മുമ്പ് ഇറങ്ങിക്കോളം പറഞ്ഞു വല്യമ്മ. ഇതെന്താ കൊണ്ടുവന്ന് പെട്ടി അപ്പാടെ തിരിച്ചുകൊണ്ടു പോവാ? അപ്പൊ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള പരിപാടി ഒന്നും ഇല്ലേ? ഓ എന്തൊരു കന, ആറ് മുടിയുടെ കന, മുടിയാറായി എന്നാ നമ്പൂരി പറയാ. ഒന്നുമില്ല, ഇതൊരു കഥകളി കഥയാ. വേഗം എത്തണം കേട്ടോ. പോട്ടെ വല്യമ്മ, പോയി വരട്ടെ എന്ന് പറയൂ മോളെ. എനിക്ക് വരാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ ഞാനും വന്നേനെ. എന്റെ പേര് എടുത്തമേ കരേണ? ഒന്നുമില്ല. വിട്ടി, വെള്ളം തളിക്കുമ്പോ പാത്രം പൊള്ളൂന്ന് അറിയാത്ത വിട്ടി, ഇതും കൂടി അറിയില്ല, പിന്നെ നീ എങ്ങനെയാ ഒരു കുടുംബം പുലർത്താൻ പോണത്? എന്താ കൈ പൊള്ളിയതാ? ഇങ്ങടത്താ, ഞാൻ ഉണ്ടാക്കാം. നീ ഉമ്മർത്ത് പോയിരിക്കേ, നന്ദേട്ട ഒറ്റയ്ക്ക് അവിടെ. ചൂടുണ്ട് ചൂടുണ്ട് ചൂടുണ്ട്. അതെനിക്കറിയില്ലേ. ഇവിടെ ഇപ്പൊ ഞങ്ങക്ക് ഇത് ശീലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛന്റെ വക, ഉച്ചക്കത്തെ ഊണ് എന്റെ ഊഴം, രാത്രിയിൽ എന്റെ രണ്ടാം ഊഴം, ചമ്മന്തി കഞ്ഞി ചുട്ട പപ്പടം. എന്തിനു പറയണേ, ഇവരുടെ അടുത്തേക്ക് അറിയോ, ഞങ്ങളുടെ വയറിനൊക്കെ ഇപ്പൊ ബെസ്റ്റ് ടൈമാ. ഒരു സിംഗിൾ ഓംലേറ്റ് കഴിച്ച ഡബിൾ ആയിട്ട് പോവും. എന്ത് സുഖ. ഏ എന്താ ഒരു ഗൗരവം? ഗൗരവം? എന്ത് ഗൗരവം? ഗൗരവൊന്നുമില്ല, യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. നന്ദേട്ടന് വിശക്കുണ്ടാവും, ഞാൻ വിളിക്കാം. നന്ദേട്ടാ, ഊണക്കാലായിരിക്കണു, അച്ഛനും വേണു വെയിറ്റ് ചെയ്യണം നമ്മളെ. ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും എന്റെ അനിയനോടല്ലേ. നന്ദേട്ടൻ എന്റെ ഭർത്താവുന്നതിന് മുമ്പ് വേണു എന്റെ അനിയന്. എങ്ങനെ പറയാന്നുണ്ട്, എങ്ങനെ പറയാതിരിക്കാന്നുണ്ട്, എന്താ വേണ്ടെന്ന് അറിയാതെ നട്ടം തിരിയാ നന്ദേട്ട. ഞാൻ വരൂ. എന്റെ പ്രിപ്പറേഷനാ, എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഗൗരിയും കൂടി ഇരിക്കൂ. നിങ്ങളുടെയൊക്കെ കഴിയട്ടെ. മോഡേൺ പെയിന്റിങ്സിനെ കുറിച്ച് നന്ദേട്ടൻ എഴുതിയ ആർട്ടിക്കിൾ ഞാൻ വായിച്ചു, മനോഹരായിരുന്നു. രവിവർമ്മയുടെ കളർ സെൻസിനെ കുറിച്ച് അറിയാത്തവരാ ഇവിടെ വെസ്റ്റേൺ പെയിന്റിങ്സിനെ കുറിച്ച് ഘോരം പ്രസംഗിക്കുന്നത്. ഡാലിയും റംബ്രാൻഡും വാൻഗോഗും ഒക്കെ ഇവർക്ക് മന്ത്രം പോലെയാ, അതിനപ്പുറത്തുള്ളവരെ കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ ഇങ്ങനെ ചോറിന്റെ മുമ്പ് സംസാരിച്ചിരുന്നാലോ, ഊണ് കഴിക്കേ. പ്രൊഫസർക്ക് ഇനി രണ്ടു മാസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോയിൻ ചെയ്യാം. ഒരു ജോലി അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, അന്നേ ഞാൻ പറഞ്ഞല്ലേ. ഈ ജോലി അത്ര പ്രശ്നമൊന്നുമല്ല, രണ്ടു മാസം വെയിറ്റ് ചെയ്താൽ മതി. ആ ഗൗരെടുത്തി പുഷ്പെടുത്തി കണ്ടിരുന്നു ആള്, ഭയങ്കര പരിഭവത്തിലാ, കത്ത് എഴുതിയില്ലെന്നും പറഞ്ഞ. നന്ദേട്ടാ, പുഷ്പേച്ചിയും ഇയാളും കൂടി ഒരു പണി ഒപ്പിച്ചു പണ്ടാ. പറയട്ടെ നന്ദേട്ടനോട്. രണ്ടേ രണ്ടാഴ്ച കൊണ്ട് നന്ദേട്ടന്റെ അതേ സീരിയസ്നെസ് കിട്ടിയിട്ടുണ്ട് ഗൗരി അടുത്തേക്ക്. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? ഗൗരിയടുത്തി, ഇന്നലെ എത്തിയല്ലേ. ഇതാ ഇന്ന് ഇരുന്നാഴി പാല അധികം വേണമെന്ന് പറഞ്ഞയച്ചിരുന്നു. അമ്പലത്തിൽ പോണ വഴിയല്ല രാതെ. അല്ല, ഇത് കൊണ്ടുതരാൻ വന്ന. ആ മുപ്പട്ട് തിങ്കളാഴ്ചയല്ലേ ഇന്ന്, മംഗല്യ ഭാഗ്യത്തിന് നീ നോയമ്പെടുത്തിരുന്നതല്ലേ. 21 തിങ്കളാഴ്ച കഴിഞ്ഞപ്പോ ഇല്ല, 14 നിർത്തി. ഭഗവതി പറഞ്ഞു മതിയെന്ന്. ആ അതുപോട്ടെ, ഗൗരിയടുത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? എന്ത് വിശേഷ രാതെ? ഗൗരിയടുത്തിന്റെ വർത്തനം കേൾക്കാനാ ഞാൻ തന്നെ രാവിലെ വന്നത്. പറയൂ. പറയാനുള്ളത് ഒരു യക്ഷിയുടെയും ഗന്ധർവന്റെയും കഥയാ, അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. ഇത്ര ഉത്സാഹം ഇല്ലാണ്ട് ഗൗരിയടുത്തി ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. എന്താ ഗൗരിയടുത്തി വല്ല പ്രശ്നവും? അതാണ് അറിയാത്തത്. പ്രശ്നം ഉണ്ടെന്നറിഞ്ഞ സങ്കടപ്പെടാം, ഇല്ലെന്നറിഞ്ഞ സന്തോഷിക്കാം. ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത അവസ്ഥയാ കഷ്ടം. വേണു എണീക്കാറായിട്ടുണ്ടാവും, ഞാൻ അവന് ഈ ചായ കൊണ്ട് കൊടുക്കട്ടെ. വേണു വേണു എണീക്ക്, ഇതാ ചായ. എവിടെടുത്തി? ഇന്നലെ വന്നപ്പോ മുതല ശ്രദ്ധിക്കുക, എവിടെടുത്തി ആകെ മാറിയിട്ടുണ്ട്. ചോദിക്കാതിരിക്കാൻ പറ്റണില്ല,
നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത്? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട. ഈ കണ്ണു മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ. എന്തുണ്ടെങ്കിലും എന്നോട് പറയാറുള്ളതല്ലേ ഗൗരിയടുത്തി? ഒന്നുമില്ല മോനെ. ഗൗരിയടുത്തി എന്നോട് നുണയും പറഞ്ഞു തുടങ്ങിയോ? ഞാൻ എന്താപ്പ നുണ പറഞ്ഞത്? സത്യം മാത്രമേ പറയാവൂന്ന് എന്നെ പഠിപ്പിച്ച് ഗൗരിയടുത്തില്ലേ? ഉള്ളു തുറന്നെല്ലാം സംസാരിക്കാറുള്ളല്ലേ നമ്മള്. എന്നിട്ടിപ്പോ ഓ, ചിലപ്പോ വലിയ വീട്ടിൽ പോകുമ്പോ ആളുകൾ ഇങ്ങനെ മാറുമായിരിക്കും. എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ, ഞാനില്ലേ ഗൗരിയടുത്തേക്ക്. അത് തന്നെയാണ് ഇപ്പൊ എന്റെ പേടി. എന്താ പറയാ, എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല. പറയാതിരുന്നാല് ഒരു സത്യം മറച്ചു വെക്കലാവും. എന്താ കാര്യം? എന്തായാലും ഞാനത് അറിയട്ടെ. ഒരിക്കൽ നീ ഏതായാലും ഇതറിയും. നേരത്തെ അറിയുന്നതാണ് ഒരു കണക്കിന് നല്ലത്. നന്ദേട്ടനും വീട്ടുകാരും ഒരു കാര്യം നമ്മളോട് മറച്ചു വെച്ചിരുന്നു. അമ്മു സുഖമില്ലാത്ത കുട്ടിയാണ്. എന്താ അസുഖം? അപസ്മാരം. കുറെ കാലമായി തുടങ്ങിയിട്ട് ഗുളിക കഴിച്ച് രോഗം മാറിയെന്ന് കരുതിയിരിക്കായിരുന്നു അവര്. എന്നിട്ട് രണ്ടു ദിവസം മുമ്പ് ഞാൻ നേരിട്ട് കണ്ടു. ഇതെന്താ നമ്മളോട് പറയാതിരുന്നെന്ന് ഗൗരിയടുത്തോടെ ചോദിച്ചൂല്ലേ? അതിന്റെ പേരില് നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ഒന്നും രണ്ടും പറഞ്ഞു. അമ്മുവിന്റെ കല്യാണം നടക്കുന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് നന്ദേട്ടൻ എന്നെ കല്യാണം കഴിച്ചെന്ന് വരെ പറഞ്ഞു. അതിന്റെ അർത്ഥം? അർത്ഥം ഊഹിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഒരു ഉത്തരല്ല മോനെ കിട്ടുന്നത്, പല ഉത്തരങ്ങളാ. ഇപ്പൊ നീ ഒന്നും പറയണ്ട, സാവധാനം ആലോചിക്ക്. എന്നിട്ട് എനിക്കൊരു കത്ത് എഴുതിയിട്ട് പോട്ടെ. അവിടെ ഇറങ്ങാൻ ധൃതി കൂട്ടാവും. ഞാൻ എന്തിനും തയ്യാറാണ്. നിന്റെ ഇഷ്ടമാണ് എന്നും എന്റെ ഇഷ്ടം. നേരം വൈകിയില്ലേ മീറ്റിങ്ങിന് പോണെന്ന് പറഞ്ഞിട്ട്? അമ്മുവിന്റെ കാര്യം നീ വേണോട് പറഞ്ഞല്ലേ. പറയാതിരിക്കാൻ കഴിഞ്ഞില്ല നന്ദേട്ട എനിക്ക്. എന്നിട്ട് വേണു കല്യാണം തയ്യാറല്ലെന്ന് പറഞ്ഞു? അവനൊന്നും പറഞ്ഞില്ല. ആലോചിച്ച് സാവധാനം ഒരു തീരുമാനം എടുക്കട്ടെ. അമ്മുവിന്റെ കാര്യം നേരത്തെ കുട്ടി പറയണതല്ലേ എല്ലാവർക്കും നല്ലത്. ആർക്കും നല്ലത്? നിങ്ങക്കോ? ചെയ്തത് തെറ്റാണെന്ന് വെച്ചാൽ നന്ദേട്ടന് തോന്നുന്ന ഏത് ശിക്ഷ എനിക്ക് തരാം. ഒന്നുകിൽ തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം, അല്ലെങ്കിൽ എന്റെ ധർമ്മസങ്കടം ആരും എന്താ മനസ്സിലാക്കാത്ത. ഇങ്ങനെ ഇടക്കിടക്ക് കാശ് വെച്ചു വന്ന ഞാൻ എവിടെ നിർത്ത തരാ? അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അമ്മയുടെ തല്ലു വാങ്ങണ ഞാനാ. കാശ് കൊണ്ടല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന ഓർഡർ. ആ അവളൊക്കെ അത് പറയാം. ഉണ്ടായിരുന്ന കാശൊക്കെ പിഴിഞ്ഞെടുത്തിട്ടല്ലേ അവള് പടിയിറങ്ങിപ്പോയേ. ഇപ്പൊ പണ്ടത്തത്ര കളിയില്ല. ഒരു കളിക്ക് വിളിച്ചിട്ട് കാലം എത്രയായി. ഇതൊക്കെ അപ്പൊ അവനോട് പറഞ്ഞിട്ട് കാര്യം എന്താ ശേഖര? രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ പറഞ്ഞിട്ട് നേരത്തെ പോകും. എന്താ കുട്ടി ഒരു വല്ലായ്മ, സുഖമില്ലാന്നുണ്ടോ? ഏയ് ഒന്നുമില്ല. വിശേഷങ്ങളൊക്കെ അനിയനോട് പറഞ്ഞ് പറഞ്ഞ് ഉറങ്ങാൻ നേരണ്ടായിട്ടുണ്ടാവില്ല. നന്ദം പോയതുകൊണ്ട് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു അമ്മു. ആ ഗൗരി ദേ ശേഖരന്റെ കുട്ടിയാ. അണിയറയിലെ ദുഃഖം എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാ ഉപേക്ഷിച്ചതാ. രണ്ടു മനസ്സുമായിട്ട് ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് പിരി തന്നെയാ. ഹായ്, എത്തിയ മണവാട്ടി. അടിപൊളിയായിരുന്നോ യാത്രയൊക്കെ? ആ പിന്നെ ഈ നാത്തിന് എന്താ കൊണ്ടുവന്നിരിക്കണേ? മോൾക്ക് നല്ലൊരു സമ്മാനം വീട്ടിൽ പറഞ്ഞു വെച്ചിട്ട് എടുത്തു വന്നിരിക്കണേ. ഇതെന്താ ഇത്? ഈ ചെലപ്പോ എങ്ങനെയാ മനുഷ്യന് മനസ്സിലാവാത്ത പോലെ സംസാരം. വാ. ആ ഗൗരിയടുത്തി പറഞ്ഞോ, ഇന്നലെ ഇവിടെ ഒരു കൈനോട്ടക്കാരി വന്നിരുന്നു. ഞാനും വെള്ളച്ചും ഒക്കെ കൈനോക്കിച്ചു. പിന്നീട് കാര്യം അറിയോ, എന്റെയും വെള്ളച്ചിനും കൈരേകളൊക്കെ ഒരുപോലാ. വെള്ളേച്ചിക്ക് സംഭവിക്കുന്ന ഒക്കെ എനിക്ക് സംഭവിക്കും. ഗൗരിയടുത്തമ്മേ, ആ പരമനെ പോലെ വേണു എന്നെ തല്ലുവോ? ഹേയ് ഇല്ല, ഞങ്ങള് കഴിഞ്ഞ ജന്മത്തിലെ ഒന്നായവരാണെന്നാ ആ കൈനോട്ടക്കാരി പറഞ്ഞത്. കഴിഞ്ഞ ജന്മത്തില് ഞങ്ങൾക്ക് കുട്ടികൾ എത്രയെന്നറിയോ? 7. 4 ആണും 3 പെണ്ണും. ഈ വീട് നിറയെ കുട്ടികൾ വേണം. ചാട്ടിയും പിടിച്ച് കരയും, ചിരിച്ചു കളിച്ച് ബഹളം ഉണ്ടാക്കും ഒക്കെ ചെയ്യുന്ന കുട്ടികള്. എന്തേ നിന്നാളഞ്ഞത്?
ഒന്നുമില്ല. ആ, വേറൊരു കൂട്ടുണ്ട് കാണിക്കാൻ, വാ. ദേ നോക്കി, എങ്ങനെയുണ്ട്? ആൽബം നോക്കി വരച്ചതാ. ആ ഇല്ല, ഇത് എന്റെയാ, ഞാൻ ആർക്കും തരൂല.